നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ലക്ഷ്മി ആസ്ട്രോ സെൻ്ററിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങളെ പറ്റി അറിയുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്വന്തമായി ഒരു വാഹനം വേണം എന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. പക്ഷേ ചിലർക്ക് എന്നും അതൊരു സ്വപ്നം മാത്രമായിരിക്കും. പണമൊക്കെ സ്വരുക്കൂട്ടി വച്ചാലും വാങ്ങാൻ കഴിയില്ല. ഒരു പൈസയും ഇല്ലാത്തവൻ ലോൺ എടുത്ത് വണ്ടി വാങ്ങുകയും ചെയ്യും. രൊക്കം പണവുമായി ചെന്നാലും വാഹനം ബുക്ക് ചെയ്ത് 4 മാസം കഴിഞ്ഞാകും വണ്ടി കിട്ടുക. ഓരോരുത്തരുടെ യോഗം അനുസരിച്ച് വണ്ടി കയ്യിൽ വരുന്നു. ജാതകത്തിൽ 4ാം ഭാവം കൊണ്ടാണ് വാഹനം, വീട്, മാതാവ് എന്നിവയെ കണക്കാക്കുന്നത്. 4ൽ നിൽക്കുന്ന ഗ്രഹം അല്ലെങ്കിൽ 4ലേക്ക് നോക്കുന്ന ഗ്രഹം എന്നിവയെയും വാഹനത്തിന്റെ കാരകനായ ശുക്രനെയും ആശ്രയിച്ചാണ് ഒരാൾക്ക് വാഹനത്തിനുള്ള യോഗം ജ്യോത്സ്യന്മാർ പറയുന്നത്. ശുക്രദശാപഹാര കാലങ്ങളിൽ ഇഷ്ടമുള്ള വാഹനം സ്വന്തമാക്കുക വളരെ എളുപ്പമാണ്. 4ൽ ശനി സഞ്ചരിക്കുന്ന കണ്ടക ശനിക്കാലത്ത് വാഹനയാത്രകളിൽ അപകടമുണ്ടാകാനും വാഹനത്തിന് കേടുപാടുകൾ വന്ന് അധിക ചെലവുണ്ടാകാനും സാധ്യതയുണ്ട്. നല്ല സമയം നോക്കി വാഹനത്തിൽ കയറിയാൽ കൂടുതൽ കാലം സുരക്ഷിതമായി യാത്ര ചെയ്യാം. വാഹനം വീട്ടിലെത്തിക്കുന്ന ദിവസത്തിനുമുണ്ട് പ്രാധാന്യം. വാഹനം ഷോറൂമിൽ നിന്ന് വാങ്ങുന്ന ദിവസവും സമയവും നല്ലതാണോ എന്ന് നോക്കണം. ചന്ദ്രന്റെ നിലയനുസരിച്ച് വേണം ദിവസം തിരഞ്ഞെടുക്കാൻ. പൂർണ്ണചന്ദ്ര ദിവസത്തിന് 5 ദിവസം മുമ്പോ 5 ദിവസം ശേഷമോ വാഹനം സ്വന്തമാക്കുന്നത് ഏറ്റവും ഉചിതമാണ്. പൗർണമിക്ക് 6 മുതൽ 10 ദിവസം വരെ മുമ്പോ പിമ്പോ വാഹനം വാങ്ങുന്നതും മോശമല്ല. എന്നാൽ പൗർണമിക്ക് ശേഷം 11 മുതൽ 15 വരെയുള്ള ദിവസങ്ങൾ വാഹനം വീട്ടിലെത്തിക്കുന്നത് ഗുണകരമല്ല. വാഹനം വാങ്ങുന്ന ദിനം പോലെ തന്നെ പ്രധാനമാണ് ആ സമയവും. രാഹുകാലത്ത് വാഹനം സ്വീകരിക്കരുതെന്ന് പൊതുവെ പറയാറുണ്ട്. അത് വളരെ ശരിയായ ഒരു വസ്തുതയാണ്. 1 ദിവസത്തിൽ 1.5 മണിക്കൂർ വീതം രാഹുകാലം ഉണ്ടാകാറുണ്ട്. ഈ സമയം വാഹനത്തിന്റെ താക്കോൽ സ്വീകരിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. വെള്ളിയാഴ്ച ദിവസം പൊതുവെ മോശ ദിവസം എന്നൊരു ധാരണയുണ്ട്. എന്നാൽ അത് തെറ്റാണ്. ശുക്രൻ ജ്യോതിഷപ്രകാരം ശുഭഗ്രഹമാണ്. ശുക്രൻ വാഹനത്തിന്റെ കാരകനുമാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം വാഹനം വാങ്ങുന്നത് നല്ലതാണ്. വാഹനം വാങ്ങി പൂജ ചെയ്യിച്ച ശേഷം കിഴക്കോട്ട് ഓടിച്ചു കൊണ്ടുപോകുന്നതാണ് കൂടുതൽ ഉത്തമം. ആദ്യമായിട്ട് തെക്കോട്ടുള്ള യാത്ര അത്ര ശുഭമായി കാണുന്നില്ല. വെള്ളിയാഴ്ച കൂടാതെ അശ്വതി, രോഹിണി, പുണർദം, മകം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, അനിഴം, ഉത്രാടം, തിരുവോണം, ഉത്രട്ടാതി എന്നീ നാളുകളും വാഹനം വാങ്ങാൻ നല്ലതാണ്. മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, വൃശ്ചികം, ധനു, മീനം രാശികളും നല്ലതാണ്. വാഹനം വാങ്ങാൻ വാങ്ങുന്ന ആളിൻ്റെ സമയം നല്ലതാണോ എന്നുകൂടി നോക്കണം. ജാതകപ്രകാരം ശനി തുടങ്ങിയ മോശ സമയമാണെങ്കിൽ വാങ്ങാതിരിക്കുന്നതാണ് കൂടുതൽ ഉത്തമം. ഇതുകൂടാതെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെയുള്ള അഭിജിത്ത് മുഹൂർത്തവും വാഹനം വാങ്ങാൻ നല്ലതാണ്. വാഹനങ്ങളിൽ ചിലരെങ്കിലും ദൈവങ്ങളുടെ ചിത്രങ്ങളോ ചെറുവിഗ്രഹങ്ങളോ വയ്ക്കാറുണ്ട്. അങ്ങനെ വയ്ക്കുമ്പോൾ വിഘ്നേശ്വരന്റെ ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ വയ്ക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടെന്നാൽ കേതുവുമായി ബന്ധപ്പെട്ട ദേവൻ ഗണപതിയാണ്. തടസ്സങ്ങളോ അപകടങ്ങളോ ഒഴിഞ്ഞു പോകുന്നതിന് വിഘ്നേശ്വരനെ പൂജിക്കുന്നതാണ് ഏറ്റവും ഉചിതം. വാഹനത്തിൽ ഗണപതിയുടെ വിഗ്രഹം സൂക്ഷിക്കുന്നത് ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് സഹായിക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. പുതിയ വാഹനത്തിലെ ആദ്യ യാത്ര ദേവാലയങ്ങളിലേക്കാവുന്നതാണ് ഗുണകരം. വിഘ്നേശ്വര ക്ഷേത്രങ്ങളോ ഹനുമാൻ ക്ഷേത്രങ്ങളോ സന്ദർശിക്കുന്നതും വാഹന പൂജ ചെയ്യിക്കുന്നതും ഉത്തമമാണ്. ഈ പറഞ്ഞ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നന്ദി, നമസ്കാരം.